അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനീയനും ആദരണീയനുമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കോഴിക്കോട് ജില്ലാ ട്രസറർ എൻ അബ്ദുള്ള ഫൈസി അവർകളെ, നമ്മുടെ ഈ പുതിയോത്ത് മഹല്ലത്തിൻ്റെ ജനറൽ സെക്രട്ടറി കെ എം വാക്കഫി അവർകളെ, ബഹുമാനീയനായ ഉസ്താദ് എ യു, മറ്റു ഈ സദസ്സിലൊക്കെ സന്നിഗ്ധരായ എൻ്റെ വിദ്യാർത്ഥികളെ, മറ്റു നേതാക്കളെ, ഈ അവസരത്തിൽ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഈ ആദരവ് ഏറ്റവും വലിയ ഉചിതമായ ഒരു ആദരവാണ്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗം ഞാൻ കുറഞ്ഞ മിനിറ്റാണ് ഇവിടെ എത്തിയത്. ശ്രദ്ധിച്ചപ്പോൾ ഇൽമിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ഏറെയും സംസാരിച്ചത്. ഈ ഇൽമിനുള്ള ഒരു പ്രത്യേകത, അറിവ്, അത് ഭൗതിക വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അതിനും പഠിപ്പിക്കുന്ന ഉസ്താദന്മാരോട്, ഗുരുനാഥന്മാരോട്, ശിഷ്യന്മാർക്ക് ഏത് കാലത്തും ബഹുമാനമുള്ള ഒരു വലിയ ഫതിലുള്ള കാര്യമാണ്. അതിന് ഉദാഹരണം ഗവൺമെൻറ് ജോലിയിൽ ഒരുപാട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന, ഇപ്പം നമ്മൾ പറയുക പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പം ഡി ജി പി സ്ഥലത്ത് നിൽക്കുന്ന അനിൽകാന്ത്, അദ്ദേഹത്തിൻ്റെ ഈ ജോലിയിൽ നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനെ ആൾക്കാർ കണ്ടാൽ ബഹുമാനിക്കും, അദ്ദേഹത്തിനോട് വലിയ ബഹുമാനമാകും ഒക്കെയോ. പക്ഷേ അദ്ദേഹം റിട്ടയർമെൻറ്റ് ആ ജോലിയിൽ നിന്ന് ചെയ്താൽ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു പട്ടിക്കുട്ടി പോകും വില വെക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ല മറ്റു ഒരു ജോലിയും. അതേ സ്ഥാനത്ത് പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ, ഒരു അധ്യാപകൻ, ഒരു വിദ്യാർത്ഥി വലിയത് ഏത് കാലത്ത് കണ്ടാലും അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കും, ഒരു ആദരവ് കൊടുക്കും. ഞാനൊരു ഉദാഹരണത്തിന്, എൻ്റെ മാനുവിലത്തി സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, ഞാൻ ഇങ്ങനെ തൃശ്ശൂരിൽ നിന്നൊരു ബസ്സിൽ കയറി, തല ഒരു കാല് വെക്കാൻ ഇടമില്ലാത്ത തിരക്കുള്ള ഒരു ബസ്സിലാണ് ഞങ്ങൾക്കൊക്കെ നിൽക്കുക ചെയ്യുന്നത് കോഴിക്കോട്ടേക്ക്. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ എന്നെ പഠിപ്പിച്ച, മാനുവിലത്ത് സ്കൂളിൽ പഠിപ്പിച്ച അമുസ്ലിമായ ഒരു അധ്യാപകൻ ഇങ്ങനെ ഒരു ബാഗും തൊക്കിൽ വെച്ച് നിൽക്കുന്ന അവസരത്തിൽ ഞാനിങ്ങനെ മനസ്സിലാക്കി, ഇതെന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനാണല്ലോ എന്ന്. അപ്പം ഞാൻ വേഗം ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. ഇത് കണ്ടവരൊക്കെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ നോക്കി, ഇതെന്താ ഇതിൻ്റെ ഒരു അത്ഭുതം എന്ന്. കോഴിക്കോട് വരെ ഞങ്ങൾ നിന്നു. അങ്ങനെ കോഴിക്കോട് ബസ് ഇറങ്ങി, അദ്ദേഹം എന്നെ പിടിച്ച് പൊട്ടി ഒരൊറ്റ കരച്ചില. അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഒരു വിദ്യാർത്ഥി, ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയോട് എനിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ബഹുമാനമാണ് ഈ കിട്ടിയത് എന്ന്. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്, നമ്മൾ ബഹുമാനിക്കുന്നത് ഈ പഠിപ്പിച്ച അധ്യാപകന്മാരോട്, ഗുരുനാഥനോട്, ഉസ്താദന്മാരോട്, ഈ ബഹുമാനം നമ്മൾ എന്നും നിലനിൽക്കും. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഓരോരുത്തർ വല്ലാ സ്റ്റേജ് വന്നൊക്കെ പഠിച്ചോനെ, ഞങ്ങൾക്ക് അറിവ് പഠിപ്പിനെ, ഉസ്താദന്മാർക്ക് നീ ഉണം കൊടുക്കണേ, പുറത്തു കൊടുക്കണേ ഒക്കെ ദുആ ചെയ്യുന്നതീറ്റ. ഈ ഇൽമിൻ്റെ മഹത്വം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകനെ, ഗുരുനാഥൻ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ, വെളുക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ഉണരണം, ഉണരുമ്പോൾ അച്ഛൻ ദൈവത്തെ ഓർക്കണം, എന്നിട്ട് അച്ഛനമ്മനെ ഓർക്കണം, എന്നിട്ട് ഗുരുനാഥനെ ഓർക്കണം എന്ന്. അവിടെ പോലും ഹൈന്ദവർ പോലും ഈ ഗുരുനാഥന്മാർ പഠിപ്പിച്ച ഉസ്താദിനെ ആരായിരുന്നാലും, നമുക്കറിയാലോ സാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഒരു നായക്കുട്ടി കാല് പൊന്തിച്ച് മൂത്രമൊഴിക്കുന്നത് അതിന് പ്രായപൂർത്തിയാകുമ്പോഴുള്ള ലക്ഷണമാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ, ആ അമുസ്ലിമായ ഒരു ആശാരിയായ അമുസ്ലിമായ മനുഷ്യനെ, തനിക്കറിവില്ലാത്ത ഒരു അറിവ് പഠിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെ ബഹുമാനിച്ച ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ മഹത്വം. അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. എയുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയങ്കരനായ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന പി സി ഉസ്താദിന് ഏറ്റവും വലിയ സ്നേഹമുള്ള ശിഷ്യനായിരുന്നു അദ്ദേഹം. ജീവനുള്ള കാലത്ത് തന്നെ അദ്ദേഹം അസുഖമായി കിടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ആഗ്രഹപ്രകാരം ഈ പള്ളിയിലേക്ക് മുദരിസായിട്ട് നമുക്ക് തന്നൊരു വ്യക്തിത്വമാണ്. 20 കൊല്ലം കഴിഞ്ഞു ഇവിടെ ദറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചൈതന്യം ഈ പ്രദേശത്ത്, പുതിയോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും മഹത്വമുള്ള ഒരു ചൈതന്യമുള്ള ഒരു പ്രദേശം, ഒരു മസ്ജിദ്, ഒരു മഖ്ബറയാണ്. പി സി ഉസ്താദ് ഒരു പ്രാവശ്യം പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്, നിങ്ങളിങ്ങനെ പണം ചെലവാക്കി സിയാറത്തിന് ബസ്സിൽ കയറി ബുദ്ധിമുട്ടായി പല സ്ഥലത്തേക്കും യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാവശ്യം വരുമ്പോൾ പുതിയോത്ത് പള്ളിയിൽ വന്നുകൊണ്ട്
ഫാത്തിഹ ഇഖ്ലാസിൽ അതുപോലെ തന്നെ മറ്റ് മുഹബദൈത്തിനെ സൂറത്തുകൾ ഓതിക്കൊണ്ട് പുതിയോത്ത് പള്ളിക്കണ്ടി സിയാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട പി സി ഉസ്താദ് ഒരിക്കൽ ഇവിടെ വെച്ച് പറയുകയുണ്ടായി. അപ്പം ഇവിടെ ഒരു മഹത്വമുള്ള സ്ഥലമാണ്, മഹാന്മാരായിരിക്കുന്ന ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ഇവിടെ ഒരിക്കൽ കെ പി പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയുടെ മുന്നിലും അവിടെയുള്ള ഒരു ഖബറ് ബഹുമാന്യനായ മടവൂർ സി എം അബൂബക്കർ മുസ്ലിം ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്ത് ഈ ഖബറിലുള്ള മനുഷ്യൻ സ്വർഗത്തിലാണ് എന്ന് കാണിച്ചു കൊടുത്തു എന്ന്. അത്രയും മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഖബറയിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കൊടുവാനും ഒരു ദർസ് നടത്തുവാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാനും നമുക്ക് അവസരം തന്നത് അള്ളാഹു വലിയൊരു ഭാഗ്യമാണ്. അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പുതിയോത്ത് മഹലും ഈ പരിസരവും നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അതിനുള്ള ബഹുമാനവും അതിൻ്റെ ആദരവും നമ്മൾ കൊടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നാഥനാ റബ്ബ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഇതിലൊക്കെ കഷ്ടപ്പെട്ട ഒരുപാട് ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഇവിടെ ഈ മഹലും ഈ ഇതൊക്കെ സ്ഥാപിച്ചെടുത്ത ആൾക്കാർ ഇതിൻ്റെ ചുറ്റുപാടും അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അള്ളാഹുവെ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കണേ, അവരുടെ ഖബറുകളൊക്കെ നീ സ്വർഗത്തോപ്പാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.